നമസ്കാരം. വാരണാസിയിൽ കഴിഞ്ഞ തവണ സിപിഎമ്മിന് കിട്ടിയത് വെറും 740 വോട്ട്. യുപിയിൽ കെട്ടിവെച്ച കാശും പോയി. പഞ്ചാബിലാകട്ടെ സംപൂജിയിലാണ്. മണിപ്പൂരിൽ പോയപ്പോൾ ബിജെപി വീഴുകയും ചെയ്തു. ഗോവയിലും ഉത്തരാഖണ്ഡിലും പൊടി പോലുമില്ല. ഇന്ന് ന്യൂസ് ഇൻഡെപ്തിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇടതിന്റെ കനൽ ഒരു തരി പോലും ഇല്ല. किसान सभा अटकम संघटन कर्षक समर सजीव पंजाब इड़ पार्टिक गुणमें नमर नोक पक्षे क्यों अल परंपरागत अकाली दल कांग्रेस बीजेपी वोट सिख पंजाब अभिमान वक्त मीट कर्षकरान ई समरते नियंत्रित निहांग अति तीव्र सायुध संघटन प्रवर्तन अब व्यक्त अलदुणी की मरदुणी पाव कृषि वलन्मार अल समर ईडे पे कुछ विवाह प्राय उये पंजाब कर्षक संघटन योग शक्त कर्षक समर बीजेपी की नष्ट कांग्रेस गुणमागम पुदुल पंजाब सीपीएम सीपीआई संघटना शक्ति दुर्बल भगत सिंगि कल मुद कम्यूनिस्ट आशय वेर मणान पंजाब हरकिशन सिंग सुजीत जनरल सैक्टरिये वे संभावना पार्यमु पंजाब में इतवण नियम सभा तेरे मिल पगचुनिवे कम्यूनिस्ट पार्टी सीट मीपीआई पार्टी धारणी सीपीआई सीट सीट पंद्रह बंगा मतग्रस चल श्रम अत्र फल आरती मुद्दे पंजाब कम्यूनिस्ट पार्टी सजीव आरती कम्यूनिस्ट पार्टी नियम सभी मतसरी सीट विजु वोट लोकसभा मतसरी नवान शहर मंडल सीपीएम जनरल सेक्रेटरी आया हरकिशन सिंग सुजीत रामाए चरित आरपत्म करत का सीपीएम सीपीआई आगटे कांग्रेस धारण उल पंजाब मत अल तेरे स्वंतमा सीपी की साधु एंजीट इडत पार्टी पंजाब सजीव राष्ट्रीय कार्य लेखकन निरडम सिंह टाइम्स ऑफ इंडिया इंगे मतम शक्त वो जाति संघटन अप्रसक्त पदव अब पंजाब खालिस्तानवाद शक्त कूड़ी कम्यूनिस्ट पार्टी निर्जीवी अंतरण पार्टिये पिंण विद्यार्थि कृषि अकाली दलो कांग्रसो रीती मारी आरती तेरे मुझे सीट मीपी ओरा विजिपा साधे सीपीएम इट सीट मतसरी जिच्ल सिख तीव्रवाद शक्त आयरती तुम्हारे तेरे वीडा इन पार्टी श्रम जनपंगा वाले कुरे शराशरी इतने शतमें कम्यूनिस्ट पार्टी सीपीआई मतसरी नाल विजु सीपीएम आगटे पद പോരാടിയൊരിടത്താണ് വിജയിച്ചത്. 1997 ൽ സിപിഐ 15 സീറ്റിലാണ് മത്സരിച്ചത്. രണ്ടിടത്ത് ജയിച്ചപ്പോൾ 25 സീറ്റിൽ പോരിനിറങ്ങിയ സിപിഎം എങ്ങും വിജയിച്ചതുമില്ല. 2002 ൽ 11 സീറ്റിൽ മാത്രം മത്സരിച്ച സിപിഐ രണ്ടിടത്ത് ജയിച്ചു. 222076 വോട്ടും നേടി. സിപിഎം 13 ൽ മത്സരിച്ചുവെങ്കിലും ആരും വിജയിച്ചില്ല. കിട്ടിയ വോട്ട് 220785. 2007 ആയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റുകളുടെ ജനപിന്തുണയിൽ വൻ ഇടിവ് സംഭവിച്ചു. സിപിഐ 25 സീറ്റിലും സിപിഎം 13 സീറ്റിലും മത്സരിച്ചുവെങ്കിലും ഒരിടത്തും ജയിച്ചില്ല. എല്ലായിടത്തും ഇരു പാർട്ടിക്കും കെട്ടിവെച്ച തുക പോയി. പലയിടത്തും പുതുശക്തിയായി ബിഎസ്പി കടന്നു കയറി. 1992 ലെ തിരഞ്ഞെടുപ്പ് മുതൽ പഞ്ചാബിൽ മത്സര രംഗത്ത് വന്ന ബിഎസ്പി 1997 ൽ 67 ൽ മത്സരിച്ച് ഒരാളെ വിജയിപ്പിച്ച് കരുത്തു കാണിച്ചിരുന്നു. തുടർന്നുള്ള തിരഞ്ഞെടുപ്പിൽ 100 ലേറെ സീറ്റുകളിൽ മത്സരിക്കുമ്പോഴും ആരും വിജയിച്ചില്ലെങ്കിലും 5% വോട്ട് സ്വന്തമാക്കുക പതിവായി. 2012 ൽ സിപിഐ 14 സിപിഎം 9 സീറ്റിലും മത്സരിച്ചുവെങ്കിലും ആരും ജയിച്ചില്ല. ഒരിടത്തും കെട്ടിവെച്ച തുക തിരികെ കിട്ടിയതുമില്ല. 2017 ൽ സിപിഐ 23 സീറ്റിലും സിപിഎം 12 ലും പൊരുതി കെട്ടിവെച്ച തുകയും പോയി. സിപിഐക്ക് 34074 വോട്ടും സിപിഎമ്മിന് 10001 വോട്ടും മാത്രമാണ് ലഭിച്ചത്. ഇത്തവണയും എത്ര സീറ്റിൽ കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാമെന്നതിന് ഒരു ഉറപ്പുമില്ല. നമ്മുടെ നാട്ടിൽ സിപിഎമ്മിന്റെ ദയാദാക്ഷിണ്യങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട പാർട്ടിയാണ് സിപിഐ എങ്കിലും ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. ബീഹാറിലും യുപിയിലും ഇന്നും സിപിഐ തന്നെയാണ് സിപിഎമ്മിന് മുന്നിൽ. അതുപോലെ തന്നെ വടക്കുകിഴക്കൻ മേഖലയിലെ സിപിഐയുടെ തുരുത്തുകളിൽ ഒന്നായിരുന്ന മണിപ്പൂർ
ത്രിപുരയിൽ സിപിഎം അധികാരത്തിലേക്ക് മുന്നേറിയപ്പോൾ മണിപ്പൂരിൽ രൂപീകരണം മുതൽ ശക്തമായ സാന്നിധ്യമാണ് സിപിഐ. ഒരിക്കലും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നിയമസഭയിൽ മിക്ക തെരഞ്ഞെടുപ്പിലും പ്രതിനിധികളെ എത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. ഒറ്റയ്ക്ക് പൊരുതി 1967ലും 1998ലും സിപിഐ സ്ഥാനാർത്ഥികൾ മണിപ്പൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയും ഏവരെയും ഞെട്ടിച്ചു. 2021ൽ മണിപ്പൂരിൽ ബിജെപി നടത്തിയ മുന്നേറ്റത്തിൽ വോട്ട് നഷ്ടമായ പ്രസ്ഥാനങ്ങളിൽ മുഖ്യ കക്ഷിയാണ് സിപിഐ എന്ന് കണക്കുകൾ പറയുന്നു. 1967ൽ മണിപ്പൂരായ ശേഷം ആദ്യം തെരഞ്ഞെടുപ്പിൽ 6 സീറ്റിൽ മത്സരിച്ച സിപിഐക്ക് ഒരിടത്ത് ജയിക്കാൻ സാധിച്ചു. തുടർന്ന് 90 വരെ 3-ഉം 4-ഉം സീറ്റുമായി അവർ നിയമസഭയിൽ ഉണ്ടായിരുന്നു. 1990ലെ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ മത്സരിച്ച സിപിഐ 3 ഇടത്ത് വിജയിച്ചു. 41,101 വോട്ടാണ് നേടിയത്. സിപിഎം രംഗത്തുണ്ടായിരുന്നതുമില്ല. 2000ൽ സിപിഐക്കും സിപിഎമ്മിനും വലിയ തിരിച്ചടിയായി. സിപിഐ 15ലും സിപിഎം 4ലും മത്സരിച്ചു. ഒരിടത്തും വിജയിക്കാനായില്ല. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 6 സീറ്റുമായി ബിജെപി സംസ്ഥാന നിയമസഭയിൽ പ്രവേശിച്ചു. 2002ൽ 16 സീറ്റിൽ മത്സരിച്ച സിപിഐ 5 ഇടത്ത് ജയിച്ച് വീണ്ടും കരുത്തു തെളിയിച്ചു. ഒരിടത്ത് മത്സരിച്ച സിപിഎമ്മിന് ആകെ 340 വോട്ട് ലഭിച്ചു. 2007ലാകട്ടെ 24 സീറ്റിൽ മത്സരിച്ച സിപിഐ 4 ഇടത്ത് ജയിച്ചു. സിപിഎം 1 ഇടത്ത് മാത്രമാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. 2012 മുതൽ മണിപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ദുരിതകാലം തന്നെയായിരുന്നു. ഒരു സീറ്റിൽ പോലും ജയിക്കാനും സാധിച്ചില്ല. 2012ൽ 86,798 വോട്ട് നേടിയിട്ടും മത്സരിച്ച 24ൽ 13ലും കെട്ടിവെച്ച തുക പോയി. 2 സീറ്റിൽ മത്സരിച്ച സിപിഎമ്മിന് ആകെ കിട്ടിയത് 261 വോട്ടാണ്. 2017 ആയപ്പോഴേക്കും മണിപ്പൂരിലെ രാഷ്ട്രീയ ചിത്രവും മാറി. ബിജെപി അധികാരം പിടിക്കാൻ കരുത്തരായി. കോൺഗ്രസ് 28 സീറ്റുമായി വലിയ കക്ഷിയായിട്ടും 21 സീറ്റിൽ ജയിച്ച ബിജെപി മറ്റു കക്ഷികളുടെ പിന്തുണ സംഘടിപ്പിച്ച് അധികാരത്തിലേറി. സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വന്ന ഈ മാറ്റം സിപിഐയെയും ബാധിച്ചു. ശക്തി ക്ഷയം നേരത്തെ തിരിച്ചറിഞ്ഞ പാർട്ടി 6 ഇടത്ത് മാത്രമാണ് മത്സരിച്ചത്. 0.74% വോട്ട് കുറഞ്ഞു. അതായത് 12,261 കുറഞ്ഞു. എല്ലാ സീറ്റിലും കെട്ടിവെച്ച കാശ് പോയി. 2 ഇടത്ത് മത്സരിച്ച സിപിഎമ്മിനാകട്ടെ 214 വോട്ട് ലഭിച്ചു. ബംഗാളിലും ത്രിപുരയിലും സിപിഎം ബിജെപി വിഴുങ്ങിയതുപോലെ ഫലത്തിൽ മണിപ്പൂരിൽ ബിജെപി സിപിഐയെ വിഴുങ്ങുകയായിരുന്നു. ഇത്തവണ 2 സീറ്റിൽ മാത്രമാണ് മത്സരിക്കാനുള്ളത്. എന്നാൽ സിപിഎം മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്നാണ് സൂചന. സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം ബിജെപിയും എതിരാളികളും എന്ന നിലയിലേക്ക് മാറ്റിയതിനാൽ ബിജെപി പുറത്താക്കുക എന്നതാണ് സിപിഐ നയം. അതാണ് മത്സരം 2 സീറ്റിലേക്ക് ഒതുക്കുന്നത് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അവകാശവാദം. എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ സിപിഎം ഇനിയും നയം വ്യക്തമാക്കിയിട്ടില്ല. ഗോവയിൽ ആകെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്നത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളായ മലയാളികളും ചില മലയാളി കച്ചവടക്കാരുമാണ് എന്നാണ് ഈ നാട്ടിൽ പ്രചരിച്ച ഒരു തമാശ. 5 പതിറ്റാണ്ട് പിന്നിട്ട ഗോവയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും സാന്നിധ്യം അറിയിക്കാനും കമ്മ്യൂണിസ്റ്റുകൾക്കായില്ല. 1967ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഒഴിച്ച് മറ്റ് ദേശീയ പാർട്ടികളൊന്നും ഗോവയിൽ മത്സരിച്ചില്ല. കോൺഗ്രസ് പോലും ഇതിൽ വിട്ടുനിന്നു. 1972ൽ സിപിഐ 2 ഇടത്തും സിപിഎം 5 ഇടത്തും മത്സരിച്ചുവെങ്കിലും ആർക്കും കെട്ടിവെച്ച കാശും മടക്കി കിട്ടിയില്ല. 1980ൽ സിപിഐ 5 ഇടത്ത് മത്സരിച്ചുവെങ്കിലും ആകെ കിട്ടിയത് 1089 വോട്ട്. പിന്നീട് നടന്ന പല തെരഞ്ഞെടുപ്പിലും 1-ഓ 2-ഓ സീറ്റിൽ മാത്രമാണ് മത്സരിച്ചത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ച ശേഷം നടന്ന 4 തെരഞ്ഞെടുപ്പിലും സിപിഎമ്മും സിപിഐക്കും അക്കൗണ്ട് തുറക്കാനായില്ല. കോൺഗ്രസും ബിജെപിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥാനത്ത് ഇടമില്ല എന്ന തിരിച്ചറിവിൽ നാമമാത്ര മത്സരമാണ് ഇരുകക്ഷികളും നടത്തുന്നത്. 2002ൽ 70 അംഗ സഭയിലേക്ക് സിപിഐ 14ൽ മത്സരിച്ചപ്പോൾ ഒരിടത്ത് കെട്ടിവെച്ച കാശ് കിട്ടി. സിപിഎം മത്സരിച്ച 5ലും തുക പോയി. കിട്ടിയതാകട്ടെ 8,672 വോട്ട്. 2007ൽ സിപിഐ 3 ഇടത്തും സിപിഎം 6 ഇടത്തും മത്സരിച്ചു. സിപിഐക്ക് 8,553 വോട്ടും സിപിഎമ്മിന് 9,454 വോട്ടും ലഭിച്ചു. 2012ൽ 5 ഇടത്ത് മത്സരിച്ച സിപിഐക്ക് 11,662 വോട്ടും 6 ഇടത്ത് നിന്ന സിപിഎമ്മിന് 8,922 വോട്ടും ലഭിച്ചു. 1 ഇടത്തും ജാമ്യ സംഖ്യ പോലും തിരിച്ചു കിട്ടിയില്ല. ബിജെപി 1 കുതിച്ചുചാട്ടം നടത്തി. 2017ൽ 4 ഇടത്ത് മത്സരിച്ച സിപിഐക്ക് 4,106 വോട്ടും 5 ഇടത്ത് മത്സരിച്ച സിപിഎമ്മിന് 3,895 വോട്ടും കിട്ടിയതാണ് ഉത്തരാഖണ്ഡിലെ ചരിത്രം. നോക്കുക, എവിടെ ബിജെപി വളരുന്നുവോ അവിടെ ഇടത് പാർട്ടികളുടെ വോട്ട് ഈടിയുന്നു. ചില സീറ്റുകളിൽ സിപിഐ എം എൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ പോലും കാര്യമായ വോട്ട് നേടാറില്ല. ഇത്തവണയും രംഗത്തുണ്ടാകുമെന്ന് എം എൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1951ൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഉത്തർപ്രദേശിൽ പോരാട്ടത്തിനിറങ്ങിയ സിപിഐ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി ഹിന്ദി ഹൃദയഭൂവിൽ
ശക്തി തെളിയിക്കുകയായിരുന്നു. 1964 പിളർപ്പിന് ശേഷം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മിക്ക തെരഞ്ഞെടുപ്പിലും ഒട്ടേറെ സീറ്റുകളിൽ വിജയം സ്വന്തമാക്കിയെങ്കിലും രണ്ട് പതിറ്റാണ്ടായി വളർച്ച നിലച്ച് ദുർബലമായ അവസ്ഥയിലാണ്. ഒരു മണ്ഡലത്തിൽ പോലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ശേഷിയില്ലാത്ത വിധം ദുർബലമാണ് ഇന്ന് അവർ. 1951 ആദ്യ തെരഞ്ഞെടുപ്പിൽ 43 സീറ്റുകളിൽ മത്സരിച്ച് മോശമല്ലാത്ത തുടക്കമിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി 5 സീറ്റിൽ കെട്ടിവെച്ച തുക തിരിച്ചു കിട്ടി. അതേസമയം ലോക്സഭയിലേക്ക് ജാൻസി അസംഘട്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും സാധിച്ചു. 5 വർഷം കൊണ്ട് ചിത്രം മാറി. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ ജനവിശ്വാസം ആർജിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വിജയം നേടി. 1957 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90 സീറ്റിൽ മത്സരിച്ച് 9 സീറ്റിൽ വിജയിച്ചു. മൊത്തം 840,348 വോട്ടോടുകൂടി 3.83% സ്വന്തമാക്കി. ലോക്സഭയിലേക്ക് രാഷ്ട്രയിൽ വിജയം നേടിയപ്പോൾ ഖോസി, ചാൻസി, മീററ്റ് എന്നിവിടങ്ങളിൽ രണ്ടാം സ്ഥാനവും നേടി. 1962 ആയപ്പോഴേക്കും സ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടു. റസ്ര മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ച പാർട്ടി ഖോസിയിലും വിജയം നേടി രണ്ടുപേരെ ലോക്സഭയിലേക്ക് അയച്ചു. 430 UP നിയമസഭയിൽ 147 സീറ്റിൽ മത്സരിക്കാൻ കരുത്തു നേടിയ പാർട്ടി കാൺപൂർ അടക്കമുള്ള 14 സീറ്റിൽ വിജയിച്ചു. 10 സീറ്റിൽ രണ്ടാം സ്ഥാനവും നേടി. ഒപ്പം UPയിലെ പ്രമുഖ കക്ഷിയായും മാറി. കിട്ടിയ വോട്ട് 9,05,696. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് UPയിലെ പാർട്ടിയും തളർത്തി. CPMഉം CPIയുമായി മാറിയതോടുകൂടി ഇരുപക്ഷവും ബലാബലം നോക്കിയ UPയിൽ CPക്കായിരുന്നു നേട്ടം. 1967 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവും CPI സ്വന്തമാക്കി. 17 സീറ്റിൽ മത്സരിച്ച പാർട്ടി ഖോസി, അംരോഹ, കസിപൂർ, ബണ്ട, മുസഫർപൂർ മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലെത്തിയത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ ഞെട്ടിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇരുപക്ഷവും പലയിടത്തും പരസ്പരം പൊരുതി. ഫലം വന്നപ്പോൾ ശക്തി തെളിയിച്ചത് CPI തന്നെയാണ്. ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്ന വാരണാസി ഒരു കാലത്ത് ചുവപ്പണിഞ്ഞ നാട് തന്നെയായിരുന്നു. 60 തുടക്കത്തിൽ വാരണാസിയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ശക്തി തെളിയിച്ചിട്ടുണ്ട്. 1962 വാരണാസിക്ക് സമീപത്ത് ചില നിയമസഭാ സീറ്റുകളിൽ വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പിളർപ്പിന് ശേഷം 1967 CPMന് UPയിലെ ആദ്യ ലോക്സഭാംഗത്തെ സംഭാവന ചെയ്തത് വാരണാസിയാണ്. നിയമസഭയിലേക്ക് വാരണാസി സൗത്ത് മണ്ഡലത്തിൽ ജയിച്ചത് CPIയും. അക്കാലത്ത് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അടിത്തറയുള്ള പ്രദേശമായിരുന്നു ഇവിടം. എന്നാൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആ വിജയം ആവർത്തിക്കാനും സാധിച്ചില്ല. 1971 കോൺഗ്രസും 77 ജനതാ പാർട്ടിയും 1984 കോൺഗ്രസും ജയിച്ചു. 1989 അനുശാസ്ത്രിയുടെ ജനതാദളും വിജയിച്ച ഇവിടം പതിയെ BJPയിലേക്ക് ചാഞ്ഞു. 1991 96 98 BJP വിജയിച്ചു. 2004 കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും 2009 മുരളി മനോഹർ ജോഷി BJPക്കായി മണ്ഡലം തിരിച്ചുപിടിച്ചു. 2014 നരേന്ദ്രമോദി മത്സരിക്കാൻ എത്തിയതോടുകൂടി ആ പഴയ ചുവപ്പ് കോട്ട കാവി പുതയ്ക്കുകയായിരുന്നു. 2019 വിജയിച്ച മോദി വാരണാസിയെ BJPയുടെ ഉറച്ച സീറ്റാക്കി മാറ്റി. വാരണാസിയിലും മറ്റും CPMന്റെ സ്വാധീനം നഷ്ടമാകുന്നത് ജനസംഘം പിടിമുറുക്കിയതോടുകൂടിയാണ് എന്ന് കണക്കുകൾ പറയുന്നു. ഇവിടെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ ജയിച്ച സീറ്റാണ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ സ്വാധീനം നഷ്ടമായിട്ടുണ്ട്. 1974 മുതൽ 90 വരെ ഇടതു പാർട്ടികൾ UPയുടെ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി ക്ഷയത്തിന്റെ തുടക്കമായിരുന്നു പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകൾ. ഇരു പാർട്ടികൾക്കും വോട്ട് 1% താഴേക്ക് എത്തിയത് ഏതാണ്ട് ഇക്കാലത്താണ്. 1991 44 സീറ്റിൽ മത്സരിച്ച CPI 4 ജയിച്ചുവെങ്കിലും 34 സീറ്റ് കെട്ടിവെച്ച തുക നഷ്ടമായി. 14 മത്സരിച്ച CPM ഒരിടത്ത് ജയിച്ചതൊഴിച്ച് മറ്റൊരിടത്തും കെട്ടിവെച്ച തുക പോലും കിട്ടിയില്ല. 1993 പിന്നെയും ചോർച്ചയുണ്ടായി. 37 മത്സരിച്ച CPI ജയിച്ചത് 3. CPMന് 17 ഒരിടത്ത് ജയം. 1996 ജനതാദൾ പോലുള്ള കക്ഷികളുമായി ധാരണ ഉണ്ടാക്കിയെങ്കിലും വലിയ നേട്ടമുണ്ടായില്ല. CPI മത്സരിച്ച 15 ഒരിടത്ത് മാത്രം ജയിച്ചപ്പോൾ CPM മത്സരിച്ച 11 4 ജയിച്ചു. 2000 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാന്നിധ്യം UPയിൽ നാമം മാത്രമായി. മിത്രസൻ യാദവിനെ പോലുള്ള നേതാക്കൾ CPI വിട്ട മായാവതിക്കൊപ്പം പോയി. 2002 5 സീറ്റിൽ മത്സരിച്ച CPI എങ്ങും ജയിച്ചതുമില്ല. 6 സീറ്റിൽ മത്സരിച്ച CPM 2 വിജയിച്ചു. 2007 21 സീറ്റിൽ മത്സരിച്ച CPIക്ക് എല്ലാ സീറ്റിലും കെട്ടിവെച്ച തുക പോയി. കിട്ടിയതാകട്ടെ 48,286 വോട്ട്. 14 മത്സരിച്ച CPMന് 3 നിക്ഷേപ തുക മടക്കി കിട്ടി. വോട്ട് 159,228. അപ്പോഴേക്കും 206 സീറ്റുമായി മായാവതിയുടെ BSP UPയിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞു. 2012 കൂടുതൽ കരുത്തു നേടാൻ CPI ശ്രമിച്ചു. 51 സീറ്റിൽ മത്സരിക്കാൻ ഇറങ്ങി. എന്നാൽ എല്ലായിടത്തും തുച്ഛമായ വോട്ട് മാത്രം. ആകെ കിട്ടിയ വോട്ട് 99,192. CPM 17 സ്ഥാനാർത്ഥികളെ നിർത്തി. കിട്ടിയ വോട്ട് 69,040.
ബിജെപി വമ്പൻ കുതിച്ചുചാട്ടത്തിൽ മറ്റ് പാർട്ടികളെ പോലെ കമ്മ്യൂണിസ്റ്റുകളും തകർന്നു. 68 സീറ്റിൽ മത്സരിച്ച സിപിഐക്ക് ആകെ കിട്ടിയത് 138,704 വോട്ട്. 26 സീറ്റിൽ മത്സരിച്ച സിപിഎമ്മിനാകട്ടെ 35,207. ആ തെരഞ്ഞെടുപ്പിൽ യുപിൽ തകർപ്പൻ വിജയം നേടിയ ബിജെപി 344,00,000 സമാജ്വാദി പാർട്ടി 189,00,000 വോട്ട് നേടിയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പതനമെന്നത് ഞെട്ടിച്ചത്. ഒരിക്കൽ ശക്തി കേന്ദ്രമായിരുന്ന വാരണാസി സൗത്ത് നിയമസഭാ മണ്ഡലത്തിൽ സിപിഎമ്മിന് കിട്ടിയത് വെറും 740 വോട്ട്. വാരണാസി കന്റോൺമെന്റിൽ സിപിഐക്ക് കിട്ടിയത് 1514. അതേസമയം കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പിലായി ശരാശരി 40 സീറ്റുകളിലാണ് നക്സൽ പ്രസ്ഥാനമായ സിപിഐഎംഎൽ യുപിയിൽ മത്സരിക്കുന്നത്. 2002 65,292 വോട്ട് നേടിയ പാർട്ടി മറ്റു വർഷങ്ങളിൽ ശരാശരി 40,000 വോട്ടാണ് നേടിയത്.